അപ്പൊ ചങ്കളെ, നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം. സ്വാഗതം എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ ഒരു കുടുംബമാണ് അല്ലേ. അപ്പോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്താച്ചാല്, സീ ഫുഡ്, അതായത് മീൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും അല്ലേ. അങ്ങനെ ഒരു അടിപൊളി സീ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്, ഷാർജ മൂവലിയിലുള്ളത്. ഇതിന്റെ പേരെന്താന്ന് വെച്ചാല് തബക്കൽ ഹിജാസി എന്നാണ്. തബക്കൽ ഹിജാസി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോ വേറൊരു പ്രത്യേകത ഇന്നത്തെ വ്ളോഗിന് എന്താ വെച്ചാല്, നമ്മളപ്പോ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് വഴിയെ കാണാം. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി നോക്കിയാലോ. തബക്കൽ ഹിജാസി അൽ ഇറാഖി റെസ്റ്റോറൻറ്റ് എന്നുള്ള ഈ റെസ്റ്റോറൻറ്റ് പേര്. ഉള്ളില് നമുക്ക് കയറി ചെല്ലുന്ന പാടെ തന്നെ അത്യാവശ്യം കുറേ പേർക്ക് എടുക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി നിങ്ങൾക്ക് കാണാൻ തന്നെ ഇവിടെ കഴിയുണ്ടാവും അല്ലേ. അതായത് പുറത്ത് ഇതേമാതിരി സീറ്റിംഗ് ഉണ്ട്, പോരാത്തതിന് മജ്ലിസ്മാരി ഇവർ ഒരു ഏരിയ തന്നെ ഫാമിലിക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള രൂപത്തിലാക്കിയിട്ടുണ്ട്. അതും ഒരു വെറൈറ്റിയാണ്, അവരെ ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഇണക്കുരുവികൾക്ക് കുറുകി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലം ഇവരിവിടെ ഒരു പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കൊരു പ്രൈവസി ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ഇതിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫിഷ് എങ്ങനെ വാങ്ങുന്നു വെച്ചാൽ, നമ്മൾ കയറി ചെന്ന പാടുന്ന ഒരു ഫിഷിൻ്റെ കൗണ്ടർ കാണാം കേട്ടോ. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കിലോ കണക്കിന് അത് തൂക്കിങ്ങാണ്ട് എന്നിട്ട് നോക്കുമല്ലേ എത്ര കിലോ ഉണ്ടെന്ന്. അങ്ങനെ ഒരു സംഭവം ഇവർ നമ്മളിത് വാങ്ങുക. അപ്പൊ ഞാൻ സീ ബ്രീം, ഇവരെ ബെസ്റ്റ് സെല്ലർ തന്നെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സീ ബ്രീം ഇതാ ഈ സാധനം. അപ്പൊ അതാണ് ഞാൻ രണ്ട് മൂന്നെണ്ണം സെലക്ട് ആക്കി. പിന്നെ വേറെ കുറെ മീനുകളുണ്ട്, നമ്മളെ ടീം മൊത്തം ഉണ്ട്, ടീം തള്ളല്ല കേട്ടോളിയും നമ്മളെ കൂടെ ഇന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മളെ സീ ബ്രീം ഇതാ ഇതേ രൂപത്തിലാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇവരെ മസാല ഉണ്ടല്ലോ, ഒന്നും പറയാനില്ലാത്തൊരു സംഭവമാണ്. ഇതിന്റെ കൂടെ ഞാൻ സെലക്ട് ആക്കിയത് എന്താ വെച്ചാല് മന്തി റൈസ് ആണ്. മന്തി റൈസ് ഇങ്ങനെ എടുത്തിട്ട് അത് കുറച്ച് എടുത്തിട്ട് പിന്നെ ഈ സീ ബ്രീം ഉണ്ടല്ലോ. ഇവരെ മസാലിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവരൊരു സ്പെഷ്യൽ മസാലയാണ്. അതായത് ഒരു അറബ് ഇൻഡോ മസാലയാണ്. അത് അറബികൾക്കും അല്ലെങ്കിൽ ഇന്ത്യൻസിനൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മസാലയാണ് ഇവരെ. ഇതത് ഇങ്ങനെ ഇതിങ്ങനെ കുഴച്ചിങ്ങാണ്ട് എടുക്കട്ടോ. അങ്ങനെ എടുത്തുങ്ങാണ്ട് ഇതാ ഇതേമാതിരി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ്. പോളി സാധനം തന്നെ പോലെ. ഇവരെ സലാഡിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇവരെ സലാഡും ഒരു പ്രത്യേക സോസൊക്കെ പോലെ മോഹിക്കുന്നുണ്ട്. എനിക്കൊരു വെറൈറ്റി സലാഡായിട്ട് ഇവരെ സലാഡ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് ഇവിടുത്തെ ചെമ്മീനും കല്ലുമ്മക്കായൊക്കെ. ഇവരുടെ സ്പെഷ്യൽ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഓർഡർ ചെയ്ത് എങ്ങനെ വെച്ചാൽ കുറച്ച് ചെമ്മീനും, ഞങ്ങളൊരു ടീം തന്നെ ആവുകൊണ്ട് കുറച്ച് ചെമ്മീനും അതേമാതിരി കല്ലുമ്മക്കായും ഓർഡർ ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇവിടുത്തെ ചെമ്മീൻ. ചെമ്മീന് അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ അതുമല്ല, ഇവരാ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ഉഷാറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ തള്ളല്ല കേട്ടല്ലേ, നമ്മളെ റഹ്മാൻ കാറിനെ ചോദിച്ചോക്കെ എങ്ങനെയുണ്ട് ഫുഡ്. റഹ്മാൻക്ക ഫുഡ് എന്താ പാട്, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല, വാ മോനെ പൊടി സാധനമാണ്. അപ്പൊ റഹ്മാൻക്ക് നമ്മളെ എന്താ പറയാ, നമ്മളെ ട്രേഡായി മാർക്കായിട്ടുള്ള നമ്മുടെ ഡയലോഗ് തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങളിന്ന് ഫുൾ ടീം തള്ളല്ല കേട്ടോളിയും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഒന്ന് രണ്ട് പേര് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളൊരു ബാക്കിയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെ യൂസുഫൊക്കെ ഉണ്ട്, അതേമാതിരി അസ്കർക്ക, അതാ റിയാസുക്ക, മുന്തിർക്ക, റിയാസ് പട്ടാമ്പി, ഫവാസുക്ക, അതുമാതിരി നമ്മളെ റിയാസ് കാളികാവ് ഉണ്ട്, നമ്മളെ സ്വന്തം ഇസ്മായിൽ വടകരയുണ്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആയിട്ട് സെലക്ട് ആക്കിയത് ഏതെന്ന് വെച്ചാല് ഇവിടുത്തെ സീ ബ്രീമും അതേമാതിരി ഈ ചെമ്മീനും, അതായത് ഉള്ളിലൊക്കെ മസാല കേറി നല്ല വെന്തുടഞ്ഞ ഈ ചെമ്മീനുമാണ് എനിക്ക് ഇഷ്ടമായത്. ഒന്നും പറയാൻ കഴിഞ്ഞിരിക്കണ മാതിരി നമ്മളെ ചങ്ങായിമാരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട് നമ്മൾ ഓരോട് തന്നെ ചോദിച്ചു നോക്കാം. നമുക്ക് എങ്ങനെയുണ്ട്, എന്താ പറയാ, ഇതാണ് അംഗം നോക്കിയാള് ഒരു വിധം ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫുഡ്? നിങ്ങൾ കൊറേ കാലം എവിടെ നിന്ന് കഴിക്കണു? രണ്ടാമത്തെ പ്രാവശ്യമാണ് അല്ലെ. അപ്പോ അപ്പൊ വെറുതെ പറയാലോ കേട്ടോ, നിങ്ങളെ ഫിഷ് ഉണ്ടല്ലോ വേറെ ലെവലായിട്ട്, ആ മസാല പൊളിയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി ആ ബെല്ലിന് 2 അടി കൊടുത്തേക്ക്. ആ